സോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാ ത്വൽ എനിക്ക് സ്വാഗതം സോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കോട്ടയിലേക്കാണ് അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഗായ് കാണാൻ പിന്നെ ഉമ്മർത്ത് ഇതേപോലെ നല്ലോണം വെള്ളമൊക്കെ അത്യാവശ്യമൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് മഴയൊക്കെ പെയ്തല്ലോ അപ്പോൾ അത്യാവശ്യമൊക്കെ ഇതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു രണ്ട് മൂന്ന് ആമനയൊക്കെ തല കാണുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനൊക്കെ ഇവിടെ രാ ആൽമരം പോലെയൊക്കെ ഉണ്ട് കേട്ടോ വലിയ മരം പിന്നെ കായ അതാണ് കോട്ട വലുതാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കായ്സ് ഈ ഇവിടെ ഈ വെള്ളം നിറഞ്ഞിരിക്കുന്ന അവിടെ തന്നെ കുറേ ആമകൾ പറഞ്ഞ കുറേ ആമകളുണ്ട് അത് ആമ കൃഷിയാണെന്ന് തോന്നും അത്രയും ആമകളാണ് കേട്ടോ അതിങ്ങനെ പെരുകി നിൽക്കണം ഒരു സൈഡിൽ ഈ സൈഡ് വന്നപ്പോഴാണ് കൂടുതലായിട്ട് കാണാൻ പറ്റിയത് ഇവിടെയൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരുന്ന പോലെയൊക്കെയാണ് അതിൻ്റെ ഓരോ തല ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ് അങ്ങനെയാണ് കാണുന്നത് സൂപ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ ഗായ്സ് ഇതാണിപ്പോൾ കയറി പോവാണ് ഇപ്പോൾ നമ്മൾ ഗായ കോട്ടയൊക്കെ ഒന്ന് നോക്കൂ എത്ര സ്ട്രോങ് ആയിട്ടാണല്ലേ നിൽക്കുന്നത് ഇത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറില് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറില് ഹൈദരയിൽ നിർമ്മിച്ചതാണ് കേട്ടോ ഈ കോട്ട അപ്പോൾ ഇത്രയും പഴക്കം ഉണ്ടായിട്ടോ ഇത്രയും കാലം നിലനിരുന്നു സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെയൊക്കെ നടക്കുമ്പോൾ കായ്സ് എന്ത് രസം എല്ലാവരും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ കാശ് ഇതാ ഇവിടെ ഒരു ഹനുമാൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ ആ അമ്പലത്തിൽ നിന്ന് കയറിപ്പോകുന്ന ആ വാതിൽ നോക്കുകയായ് എന്ത് വലുതാലേ നല്ല ഭംഗിയില്ല ഈ അമ്പലമൊക്കെ കാണാൻ പിന്നെ കായ്സ് ഇതാണ് അമ്പലം കുറേ പേരൊക്കെ ഇവിടെ തൊഴുതുന്നുണ്ട് അപ്പോൾ നമ്മളും കയറി തൊഴുതിയിട്ട് ഞാനും അമ്മയും കൂടി കയറി എഴുതി പിന്നെ കായ്സ് ഇതാണ് നമ്മൾ കോട്ടയിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ് കോട്ടയിലേക്ക് എൻട്രി ചെയ്യാൻ ഇവിടെ വലിയവർക്കാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് ഉള്ളത് വലിയവർക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല കേട്ടോ പിന്നെ കായ്സ് ഇവിടെ നോക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്റ്റെടിയും പൂവൊക്കെ കണ്ടു പിന്നെ ഇവിടെ ഇത്തിരി ചെറിയൊരു മെഡോ വല ഉണ്ട് കേട്ടോ നല്ല ഗ്രാ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ പിന്നെ ഞാൻ എന്താ ഇവിടെ ഇത്തിരി നേരം ഇരുന്നു കേട്ടോ ഇവിടെ ഇരുന്ന് അങ്ങനെ നോക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അപ്പം കായ് നമ്മളിത് ആ കോട്ടയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഗായ്സ് ഇതാ അവിടെ നമ്മളിപ്പോൾ എൻട്രി ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഗായ്സ് കാണാൻ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ആൽമരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഇതാണ് കേട്ടോ ഗായ്സ് ഇവിടുത്തെ ജയിൽ ഇതെന്താണെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ ഇത് സബ്ജയിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ അവിടെ ഒരു മാങ്ങ മരം ഉണ്ട് കേട്ടോ അതിലെന്തായാലും കയറണം പിന്നെ ഗായ്സ് ഇതാ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഒരു മാവൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതാണ് കേട്ടോ ഇവിടുത്തെ ജയില് ഇവിടെ ഇപ്പം ആരും ആരും ഇല്ല പിന്നെ ആരെങ്കിലും കാണാനുള്ള കാണാനുള്ളൊരാകാംക്ഷ ഉണ്ട് കേട്ടോ പിന്നെ ഇത് പൊട്ടിപ്പൊളിയ ജയിലാണ് പണ്ടത്തെ ജയിലാണ് കേട്ടോ ഇത് ഇത് ഇവിടെ നോക്കുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക ഒരു ഹോറായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറേ ചെടിയും പിന്നെ ആൽമരം വരെ ഇതിൻ്റെ ഇടയിൽക്കൂടെ വളർന്നിട്ടുണ്ട് കണ്ടോ ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ നമ്മളൊരു കോർണേഴ്സിൻ്റെ ഒരു കോർണറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആ നമ്മൾ വന്ന വഴിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഒരു ഹൈറ്റിൽ നിന്ന് നല്ല ഹൈറ്റിൽ നിന്ന് നോക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇത്തിരി നേരം ഇങ്ങനെ നടക്കാനും കാറ്റോളാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ കുറേ പേർ എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളൊന്നും എഴുതിയില്ല കേട്ടോ അത് അവിടെ പിന്നെ അവിടെ കുറേ നേരം ഇരുന്നു പിന്നെ ആ കമ്മിൻ്റെ മേലെയൊക്കെ എറി ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ വന്ന വഴിയൊക്കെ കാണുന്നുണ്ട് ഇതാ അവിടെ നിന്ന് നമ്മൾ തൊഴുതിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് വന്ന വഴി നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ നിന്റെ മോളിൽ നിന്ന് പിന്നെ ഇതാ ഇവിടെ സി സി ടി വി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഗായ് ഇതാണ് ആ വന്നപ്പോൾ കണ്ടത് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കാശ് ഞാൻ ആ മാങ്ങ മരത്തിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടേ അതേപോലെ നമ്മളൊന്ന് കയറി നോക്കിയിട്ടുണ്ട് എല്ലാവരും കയറുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ കയറി കളിക്കാൻ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് വീഴാൻ പോകുന്ന പോലെയൊക്കെ തോന്നും പിന്നെ കായശം നമ്മൾ ഇത്തിരി നേരം കളിച്ചതിന് ശേഷം അവർ ഇവിടെ വിസിലേഴിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പോവുകയാണ് എന്താന്ന് വെച്ചാൽ ഇവിടെ ടൈം ലിമിറ്റ് ഉണ്ട് അഞ്ചര വരെയാണ് ഇവിടെ ടൈം ലിമിറ്റ് പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഹനുമാൻ്റെ അമ്പലത്തിൽ ദീപാരാധനയായിരുന്നു അതുകൊണ്ട് ആ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തൊഴുതിയിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ തിരിച്ച് വന്നത് കുറേ പേരുണ്ടായിരുന്നു അവിടെ തൊഴുതാൻ പിന്നെ നമ്മൾ ഒന്ന് തൊഴുതി പാലക്കാട്ടിലൊക്കെ വരുമ്പോൾ എന്തായാലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ കോട്ട അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്